കുതിരവണ്ടികളിൽ മാത്രം യാത്ര ചെയ്ത് ഇക്കാലത്തും വൈദ്യുതി ഉപയോഗിക്കാതെ ജീവിക്കുന്ന അമേരിക്കക്കാരെ കുറിച്ച് അറിയാമോ? അമേരിക്ക എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആർഭാടങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അമേരിക്കയിൽ മുഖ്യധാരയിൽ നിന്നെല്ലാം അകന്ന് 17-ാം നൂറ്റാണ്ടിന്റെ ജീവിത രീതികളുമായി ഒരു സമൂഹം ജീവിക്കുന്നുണ്ട്, അമിഷ് ജനത. കുതിരവണ്ടികളിൽ മാത്രം യാത്ര ചെയ്ത് വൈദ്യുതി ഉപയോഗിക്കാതെ 300-ലേറെ വർഷം പഴക്കമുള്ള ജീവിതക്രമങ്ങൾ ഇന്നും അനുവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, ആ സാധാരണക്കാരായ അമേരിക്കൻ അത്ഭുത ജനതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അമേരിക്കയിലെ അത്ഭുതമാണ് ആമിഷ് എന്നറിയപ്പെടുന്ന ജനവിഭാഗം. 300-ലേറെ വർഷങ്ങൾ പിന്നിലാണ് അവർ ഇപ്പോഴും. അജ്ഞത കൊണ്ടല്ല, മനഃപൂർവ്വം. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ നമുക്കൊക്കെ ആദ്യമായി ഓടിയെത്തുന്നത് ആകാശത്തെ തൊട്ടു നിൽക്കുന്ന വമ്പൻ കെട്ടിടങ്ങളും വേഗത്തിൽ പായുന്ന വില കൂടിയ കാറുകളും ഗ്ലാമർ വേഷമണിഞ്ഞ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെയാണല്ലോ. എന്നാൽ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു അമേരിക്കൻ ജീവിതത്തെ തൊട്ടറിയാൻ പെൻസിൽവാനിയയിലെയും ഇന്ത്യാനയിലെയും ചില ചെറു ഗ്രാമങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെയാണ് ആമിഷ് ജനത വസിക്കുന്നത്. കുതിരവണ്ടികളിൽ മാത്രം യാത്ര ചെയ്ത് വൈദ്യുതി ഉപയോഗിക്കാതെ 300-ലേറെ വർഷം പഴക്കമുള്ള ജീവിതക്രമങ്ങൾ ഇന്നും അനുവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ആദിവാസികളാണെന്നോ വിദ്യാഭ്യാസമില്ലാത്തവരാണെന്നോ തെറ്റിദ്ധരിക്കേണ്ട. സുഖലോലുപതിയുടെ കളിത്തൊട്ടിലായ അമേരിക്കയിൽ മുഖ്യധാരയിൽ നിന്ന് അകന്നുമാറി ലൗകിക സുഖങ്ങളെ തിരസ്കരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ആമിഷുകാർ. ഷിക്കാഗോ നഗരത്തിൽ നിന്ന് 250 കിലോമീറ്റർ യാത്ര ചെയ്താൽ ആമിഷ് ഗ്രാമങ്ങളുടെ വരവറിയിക്കുന്ന കറുത്ത കുതിരവണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. പഴയ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ആമിഷ് ജനതയ്ക്ക് പുറം ലോകത്തോട് അത്ര താല്പര്യമില്ല. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യാക്കോബ് അമ്മാൻ എന്ന സ്വിസ് പാതയുടെ നേതൃത്വത്തിൽ ആനബാപ്റ്റിസ്റ്റ്, അതായത് കുട്ടികൾക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം മാത്രം മാമോദീസ് നൽകുന്ന വിഭാഗം, ഈ വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു ക്രൈസ്തവ സമൂഹമാണ് ഈ ആമിഷ് എന്നറിയപ്പെടുന്നത്. അമ്മാനിൽ നിന്ന് ആമിഷ് എന്ന പേരിന്റെ ഉത്ഭവം വരുന്നത്. അമേരിക്കയിലേക്ക് ഇവർ കുടിയേറി പാർത്തത് 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലാണ്. ഇപ്പോൾ 2.5 ലക്ഷത്തോളം ആമിഷുകൾ അമേരിക്കയിലുണ്ട്. ഇന്ത്യാന, ഒഹായോ, പെൻസിൽവാനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇവർ മുഖ്യമായും താമസിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഇംഗ്ലീഷും പെൻസിൽവാനിയൻ ഡച്ചും, അതായത് ജർമ്മൻ ഭാഷയുടെ ഒരു വകഭേദമാണിത്, സംസാരിക്കുന്നവരാണ് ഈ ആമിഷുകാർ. അമേരിക്കയിലെ മറ്റ് ജനങ്ങളെ ഇംഗ്ലീഷ് എന്നാണ് ഈ ആമിഷുകാർ വിളിക്കുന്നത്. ഈ കാലത്തും കുതിരവണ്ടികളിൽ യാത്ര ചെയ്യുന്നവർ എന്ന നിലയിലാണ് ആമിഷുകൾ ഇപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ കുതിരവണ്ടി മാത്രമല്ല ആ ജനതയെ വ്യത്യസ്തരാക്കി നിർത്തുന്നത്. ആമിഷുകളുടെ ജീവിതം തന്നെ പുറം ലോകവുമായി തീർത്തും വ്യത്യസ്തമാണ്. ഇന്നും വൈദ്യുതി ഉപയോഗിക്കാത്ത ഇവർ എല്ലാവിധ ടെക്നോളജികളിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നത്. ടിവി കാണുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ഇന്നും ആമിഷുകാർ 100 ആണ്ടുകൾ പഴക്കമുള്ള അവരുടെ പരമ്പരാഗത വസ്ത്രരീതികളാണ് പിന്തുടരുന്നത്. തങ്ങളുടെ പാരമ്പര്യങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കാൻ ഇഷ്ടപ്പെടാത്ത ആമിഷ് ജനത തങ്ങളുടെ മൂല്യങ്ങളിൽ മുറുക്കെ പിടിച്ചു തന്നെ ജീവിക്കുന്നു. അതുപോലെ തന്നെ കുടുംബമാണ് ആമിഷ് സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന മറ്റൊരു ജനവിഭാഗം ഉണ്ടാകില്ല. ആമിഷ് സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളും കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. ഭൂരിഭാഗം ആളുകളും കൃഷിയിലും വീട് കേന്ദ്രീകരിച്ചുള്ള ചെറുകിട ബിസിനസ്സുകളും ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആമിഷുകൾ ഭൂരിഭാഗം സമയവും വീട്ടിൽ തന്നെ ഉണ്ടാകും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ആവശ്യങ്ങളും നന്നായി നടത്തുന്നു എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്ന ആമിഷ് ജനത കുടുംബത്തോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വെറുതെ ഭക്ഷണം കഴിച്ച് പിരിയുക എന്നതിനേക്കാൾ ഉപരി ആ സമയം കുടുംബത്തോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒന്നിച്ച് സമയം ചെലവഴിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. പഠനം വീട്ടിൽ തന്നെ എന്ന് കേൾക്കുമ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത ചുമ്മാ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നവരാണ് ആമിഷുകൾ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഭൂരിഭാഗം ആമിഷ് കുട്ടികളുടെയും വിദ്യാഭ്യാസം അവരുടെ വീട്ടിൽ തന്നെയാണ്. അതിന് കാരണം പുറത്തെ സാഹചര്യങ്ങളുമായി ആമിഷ് കുട്ടികൾ ചേർന്ന് പോകാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. മാതാപിതാക്കന്മാരെ, ബന്ധുക്കളോ അധ്യാപകരാകുന്ന ഹോം സ്കൂൾ അമേരിക്കയിൽ ഒരു പുതിയ കാര്യമല്ല. കുട്ടികൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്ന ഇത്തരം ഹോം സ്കൂളുകൾക്ക് പ്രത്യേകമായ പാഠ്യപദ്ധതികളും നിയമാവലികളും സർക്കാർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. മിക്കവാറും ആമിഷ് പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വീട്ടുജോലികളിലേക്ക് അനുബന്ധ പ്രവൃത്തികളിലേക്കുമാണ് തിരിയുന്നത്. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിയുന്നവർ ഒരു കുടുംബം എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് പിന്നീട് പഠിക്കുന്നത്. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആൺകുട്ടികൾ തങ്ങൾക്ക് കുടുംബപരമായി ജപിച്ച് കുലത്തൊഴിലേക്കും കടക്കുന്നു. പൊതുസമൂഹങ്ങളുമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആമിഷ് ജനത എങ്ങനെ ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്നു എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അമേരിക്കയിലെ ഏറ്റവും നിലവാരമുള്ള ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതും ഏറ്റവും മികച്ച പഴങ്ങളും പച്ചക്കറികളും ലഭിക്കുന്നതും ആമിഷ് വില്ലേജുകളിൽ നിന്ന് തന്നെയാണ്. ആമിഷ് ജനതയുടെ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും പേരുള്ള ആമിഷ് ഫർണിച്ചറുകൾക്കാണ്. ഇപ്പോഴും യന്ത്രസഹായങ്ങളില്ലാതെ കൊത്തുപണികൾ പോലും നടത്തി നിർമ്മിക്കുന്ന ആമിഷ് ഫർണിച്ചറുകൾ കരുത്തുറ്റതും കാണാൻ തനതായ ഭംഗി പുലർത്തുന്നതുമാണ്.
കീടനാശിനികളോ വിഷവിത്തുകളോ ഒന്നും ഉപയോഗിക്കാതെ ആമിഷ് ജനത കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന വിളവുകൾക്കെല്ലാം നാട്ടിൽ വലിയ ഡിമാൻഡാണുള്ളത്. മൃഗപരിപാലനമാണ് ആമിഷ് ജനതയുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. പശുവിനെ വളർത്തി പാലും ഇതര ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ആമിഷുകൾ കോഴിക്കൃഷിയും നടത്താറുണ്ട്. കൃഷിയായാലും വ്യവസായമായാലും എല്ലാം സ്വന്തം പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആമിഷ് ജനതയ്ക്ക് കാലം ഇത്ര കഴിഞ്ഞിട്ടും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നിലവാരം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. വിവരസാങ്കേതിക വിദ്യകൾ ഇത്രയധികം പുരോഗമിച്ച ഈ കാലത്തും ഒരു സമൂഹത്തിന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇന്നും തങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഇവർ ജീവിക്കുന്നുണ്ട്. എല്ലാത്തരം മാറ്റങ്ങളുടെയും കേന്ദ്രമായ അമേരിക്കയിൽ തന്നെ. അപ്പോൾ ഈ ആമിഷ് ജനതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ജീവിത രീതി നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.